നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതിൻ്റെ അടിഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടിഭാഗം ഏകദേശം സ്ക്വയർ ഷേപ്പ് ആയിരിക്കണം ബോട്ടിലിൻ്റെ. ഈ ബോട്ടിലിൻ്റെ ഇപ്പോൾ കട്ട് ചെയ്ത പീസിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ ഹോളിലായിട്ട് ഒരു ചെറിയ കഷ്ണം ട്യൂബും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ചെടിയിലൊഴിക്കണ വെള്ളം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ട്യൂബ് സെറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം ട്യൂബ് മതിയാവും. നിങ്ങളുടെ കൈവശം ഇതേപോലത്തെ സ്ക്വയർ ഷേപ്പ് കിട്ടുന്ന പ്ലാസ്റ്റിക് പാത്രം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ കുപ്പി പഴയ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിക്കുന്ന സമയത്ത് ഈ ഹോളിൻ്റെ മറുവശം അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു ചെറിയ തുണിക്കഷ്ണം ഉപയോഗിച്ച് ഈ ഹോളൊന്ന് തൽക്കാലത്തേക്ക് അടച്ചു കൊടുക്കണം. പിന്നീട് നമുക്കിത് എടുത്തു കളയേണ്ടതാണ് ആ തുണി. നമ്മുടെ ഈ പോട്ട് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു മാസ്കാണ്. ഈ മാസ്കിൻ്റെ ഈ ഹോളുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്, ലീക്കൊന്നും വരാത്ത രീതിയിൽ. ഇതുപോലെ മുകൾ ഭാഗം കവർ ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ സ്ലോട്ടിലോട്ട് അങ്ങനെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ സെറ്റായി ഇരിക്കുന്നതാണ്. പശ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. നന്നായിട്ട് വെള്ളം പോലെ ആക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ പോട്ടിൻ്റെ ഫേസിന് നല്ല ഫിനിഷിങ് കിട്ടുകയുള്ളൂ. ഈ മാസ്കിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഫസ്റ്റ് കോട്ടിങ് ചെയ്യാനായിട്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ചൊന്ന് ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഫസ്റ്റ് സെറ്റ് ചെയ്ത ഈ ഐറ്റം ഇതിൽ വയ്ക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ അരികളെല്ലാം ആദ്യം ഒന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇത് നിറച്ച് കൊടുക്കാവുന്നതാണ്. പോട്ട് ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു ചരട് റെഡിയാക്കി എടുക്കണം. ഈ ചരടിൻ്റെ രണ്ടറ്റത്തുമായിട്ട് രണ്ട് സ്ക്രൂവാണ് കെട്ടി വച്ചിരിക്കുന്നത്. ചരട് ഉള്ളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറായി. ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കിത് പുറത്തെടുത്ത് നോക്കാം.
വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കണ്ണും ചുണ്ടെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് നമ്മൾ ആദ്യം ട്യൂബിനകത്ത് വെച്ച തുണിക്കഷ്ണമാണ് പുറത്തെടുക്കുന്നത്. ഈ നൈഫ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ചുണ്ടും കണ്ണും എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഫേസ് ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ടത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെടി നടാം. നടാനായിട്ട് ബോർഡർ ഗ്രാസ് ആണ് എടുക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുമരിൽ ഹാങ് ചെയ്ത് നോക്കാം.